വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫെയർ ഡ്രീംസ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന പരമ്പരയാണ് പാടാത്ത പൈങ്കിളി. ആ പരമ്പര പ്രേക്ഷകർ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണവും അതിലെ ദേവയായി എത്തുന്ന സൂരജ് സൺ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ചില കാരണങ്ങളാൽ സൂരജ് പാടാത്ത പൈങ്കിളിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. എത്രയും വേഗം തിരിച്ചു വരുമെന്ന് നിങ്ങളെപ്പോലെ ഞാനും പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ദേവയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ, സീരിയലിൽ ആദ്യമായാണെങ്കിലും പ്രേക്ഷകർക്ക് സൂരജിനെ പരിചിതമാണ്. ടിക്ടോക്കിലും യൂട്യൂബ് ചാനലിലും ഏറെ ഫോളോവേഴ്സ് ഉള്ള സൂരജ് അഭിനയ മേഖലയിൽ എത്തും മുമ്പേ തന്നെ സ്റ്റാറാണ്. യൂട്യൂബിൽ അദ്ദേഹം ചെയ്യുന്നത് അധികവും മോട്ടിവേഷണൽ വീഡിയോകളാണ്. സൂരജ് പഠിച്ചതും ഇവിടം വരെ എത്തിയതും ഒരുപാട് കഷ്ടതകളിലൂടെയാണ്. സൂരജിൻ്റെ പ്രയത്നവും നല്ല മനസ്സും കൊണ്ടാണ് ഇവിടം വരെ എത്താൻ സാധിച്ചത്. ജനിച്ചത് നല്ല തറവാട്ടിലായിരുന്നുവെങ്കിലും ചില കാരണത്താൽ വേറൊരു വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നു. ആ വീട്ടിൽ കരണ്ടോ പൈപ്പോ എന്തിനു ശുചിമുറി പോലും ഉണ്ടായിരുന്നില്ല. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളിലൂടെയാണ് ആ സമയത്ത് സൂരജ് കടന്നുപോയത്. അതും ഒന്നും രണ്ടും വർഷമല്ല, പ്ലസ് ടു വരയ്ക്കും അങ്ങനെയാണ് ജീവിച്ചത്. പ്ലസ് ടുവിന് ശേഷം അദ്ദേഹം എഞ്ചിനീയറിംഗ് സിവിലാണ് പഠിച്ചത്. അദ്ദേഹം എഞ്ചിനീയർ മാത്രമല്ല, ഒരു നല്ല ഫോട്ടോഗ്രാഫറാണ്, യൂട്യൂബറാണ്, അതിലുപരി ഒരു നല്ല നടനാണ്, അതിലുപരി ഒരു നല്ല മനുഷ്യനുമാണ്. ആഹാരം ഒരുപാട് ഇഷ്ടപ്പെടുന്ന സൂരജ് ഒരു നല്ല പാചകക്കാരൻ കൂടിയാണ്. സൂരജിൻ്റെ സ്വദേശം കണ്ണൂർ പാനൂരാണ്. അച്ഛൻ, അമ്മ, സഹോദരി, ഭാര്യ, കുട്ടി അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. സൂരജിൻ്റേത് പ്രണയ വിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അധികവും പ്രണയം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് മോട്ടിവേഷണൽ സ്പീക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സൂരജ് ജനിച്ചത് 1991 ബർത്ത്ഡേ April 11. ഈ 2021 April 11 ആയപ്പോഴേക്കും സൂരജിന് 30 വയസ്സായി. പാടാത്ത പൈങ്കിളി സീരിയലിലെ സൂരജിൻ്റെ അമ്മ വേഷം ചെയ്യുന്ന നടി അംബിക മോഹൻ വഴിയാണ് സീരിയലിലേക്കുള്ള വഴി തുറന്നു കിട്ടുന്നതെന്നും സൂരജ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയിരുന്നു. തൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് അംബികാമ്മയെന്നും സൂരജ് പറയുന്നത്. ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സൂരജ്. അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുന്ന ആരാധകരെ ഒരു കാരണവശാലും അദ്ദേഹം നിരാശനാക്കാറില്ല. ഒരു ഫിലിം സ്റ്റാർ ആകുക എന്നത് സൂരജിൻ്റെ സ്വപ്നമായിരുന്നു. ഒരുപാട് സ്വപ്നം കണ്ടാൽ അത് നടക്കുമെന്ന് സൂരജിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂരജ് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇപ്പോൾ സൂരജ് വിനീത് ശ്രീനിവാസൻ്റെ ഡിറക്ഷനിലുള്ള ഫിലിമിൽ ചെറിയ വേഷത്തിൽ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഫിലിമിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനും ഒരു വലിയ ആക്ടർ ആവാനും നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഇപ്പോഴുള്ള സൂരജിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി വളരെ വേഗം തിരിച്ചു വരാനും പ്രാർത്ഥിക്കുന്നു.